വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും വരികൃതാണ് ആണ്ടവരായ യേശു ക്രിസ്തുവിന്റെ ഇടയിട്ട നാമത്തിനാലെ വാഴ്ത്തുക്കളെ നാങ്ങൾ തെരിവിത്തു കൊള്ളുകിറോം. ജയം ടിവിയിലൂടെ ചില വാരങ്ങളായി നിങ്ങൾ ഞങ്ങളുടെ മെസ്സേജുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. ജയം ടിവി മൂലമാകെ ചില വാരങ്ങളാകെ എങ്ങളുടെ സേദിയെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകൾ. നാം പഠിച്ചുകൊണ്ട് വന്ന് വരുന്ന ദൈവജന ഭാഗം എന്നുള്ളത് എങ്ങനെ സാത്താനെ ജയിക്കാം എന്നുള്ളതാണ്. നാം കറ്റുവരുകാണ് വേദപകുതി നാം എപ്പടി സാത്താനെ ജയിക്ക മുടിയും എന്നത് അതിനോടനുബന്ധപ്പെട്ട് പല വാക്യങ്ങൾ നമ്മൾ വായിപ്പാൻ ഇടയായി തീർന്നു. അതെ ചേർന്ന് അനേക വസനങ്ങളും അനേക കാര്യങ്ങളെ നാം കറ്റു വരുകോ. കഴിഞ്ഞ വാരം നമ്മൾ ചിന്തിച്ചു വന്നത് പോന വാരത്തിലെ നാം പാർത്തതാണ് പകുതി നമുക്ക് എങ്ങനെ സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയും. നമുക്ക് എപ്പടി സാത്താനെ ജയിക്ക മുടിയും. ആദ്യം നമ്മൾ ചിന്തിച്ചു മുതലേ നാം പാർത്തോ യേശു ക്രിസ്തു ദൈവ വചനത്താൽ സാത്താനെ ജയിക്കുവാനിടയായി. യേശു ക്രിസ്തു ദൈവനുടേ വാർത്തയുടെ മൂലമായി സാത്താനെ ജയിത്താ. രണ്ടാമത് നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് നാം കറ്റുകൊള്ളുകാണ് കാര്യം യാക്കോബ് 4:7 വാക്യം ആസ്പദമാക്കിയാണ് നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. യാക്കോബ് എഴുതുന്നതാണ് നിർവം 4:7 അടിപ്പടിയിൽ ഇരുന്നുതാണ് ചില കാര്യങ്ങളെ നാം പാർത്തു വരുകോ. ദൈവത്തിന് കീഴടങ്ങിയിരിക്കണമെന്നും ദൈവനുക്ക് കീഴ്പടിഞ്ഞിരിക്ക വേണ്ടുമെന്നും അതേ സാത്താനോട് എതിർത്ത് നിൽക്കണമെന്നും പിശാചിക്ക് എതിർത്ത് നിൽക്ക വേണ്ടുമെന്നും എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് നമ്മൾ ദൈവ വചനത്തിൽ വായിച്ച് മനസ്സിലാക്കുവാനിടയായി. അവൻ ഉങ്ങളെ വിട്ട് ഓടിപ്പോവാനെന്നും വേദവസനത്തിൽ നിന്ന് നാം കറ്റുകൊണ്ടോ. അപ്പൊ ദൈവത്തിന് കീഴടങ്ങണം എന്ന ആ ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് അപ്പൊ ദേവനുക്ക് കീഴ്പടിയ വേണ്ടുമെങ്കിലാണ് ഒരു തലപ്പിലിരുന്ന് ഏകദേശം 6-7 കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. 6-7 കാര്യങ്ങളെ നാം കറ്റുകൊണ്ടോ. ഒരു വിശ്വാസി ഏതെല്ലാം വിഷയങ്ങൾക്ക് കീഴടങ്ങണമെന്ന് വേദപുസ്തകത്തിൽ ഉള്ള പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. ഒരു വിശ്വാസി എന്നെ കാര്യങ്ങൾക്കെല്ലാം കീഴ്പടിയ വേണ്ടി എന്നതെ കുറിച്ച് ചൊല്ലപ്പെട്ടിരിക്കുന്നത് ആ വാക്യത്തിൽ നിന്ന് തന്നെ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് 3-ാമത്തെ പോയിന്റിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അന്ത വസനത്തിലിരുന്ന് ഒരു ചില കാര്യങ്ങളിൽ പാർത്ത് 3-ാമത് പകുതിക്ക് കടന്നു പോകലാം. യാക്കോബിന്റെ ലേഖനം 4:7 7-10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യാക്കോബ് എഴുതുന്നതാണ് നിർവം 4:7-10 വരെയുള്ള വസനങ്ങളെ വാസിക്കലാം. ആകയാൽ ദേവനുക്ക് കീഴ്പടിഞ്ഞിരുങ്ങൾ, പിശാചിക്ക് എതിർത്ത് നില്ലുങ്ങൾ, അപ്പോഴത് അവൻ ഉങ്ങളെ വിട്ട് ഓടിപ്പോവാൻ. தேவனிடத்தில் சேருங்கள், அப்பொழுது அவர் உங்களிடத்தில் சேருவார். பாவிகளே, உங்கள் கைகளை சுத்திகரியுங்கள். இருமனம் உள்ளவர்களே, உங்கள் இருதயங்களை பரிசுத்தமாக்குங்கள். நீங்கள் துயரப்பட்டு துக்கித்து அழுங்கள். உங்கள் நகைப்பு துதிப்பாகவும் உங்கள் சந்தோஷம் சஞ்சலமாகவும் மாற கடவுது. கர்த்தருக்கு முன்பாக தாழ்மைப்படுங்கள், அப்பொழுது அவர் உங்களை உயர்த்துவார். ഈ വാക്യത്തിൽ ഏകദേശം 7 കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന വസനത്തില് സുമാർ 7 കാര്യങ്ങളെ ഞാൻ പഠിക്ക വേണ്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ ഞാൻ ചൊല്ലിക്കൊണ്ട് വന്നതുപോലെ നമുക്ക് എങ്ങനെ സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയും. നമുക്ക് നാം എപ്പടി സാത്താനെ ജയിക്ക മുടിയും. ഒന്നാമത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത് ഞാൻ പഠിത്തു വിട്ടു. അത് ദൈവ വചനത്താൽ നമുക്ക് സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയും. വാർത്തയുടെ മൂലമായി നാം സാത്താനെ ജയിക്ക മുടിയും എന്നത് ഇവിടെ രണ്ടാമതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമതായി ഏഴ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഏഴ് കാര്യങ്ങൾ നമുക്ക് കറ്റുകൊടുക്കുന്നത്. അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ ഒരു വിശ്വാസി അംഗീകരിക്കുന്നതോടുകൂടെ ഇന്ന ഏഴ് കാര്യങ്ങളും ഒരു വിശ്വാസി അത് അനുസരിച്ച് പോക വേണ്ടത് അവശ്യം. അതെ, സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയും. അതിക്ക് ഞാൻ കീഴ്പടിഞ്ഞാൽ മാത്രമേ സാത്താനെ ജയിക്ക മുടിയും. അപ്പോൾ ആ ഏഴ് കൂട്ടം കാര്യങ്ങളെ ഞാൻ ഒന്ന് ഓടിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 4:7-10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടുവല്ലോ. യാക്കോബ് എഴുതുന്നതാണ് നിർവം 4:7-10 വരെയുള്ള വസനങ്ങളെ നാം വാസിച്ചു കേട്ടോ. ഇവിടെ ഏഴ് കൂട്ടം കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ ഏഴ് കാര്യങ്ങളെ നാം പാർക്കലാം. ഒന്ന്,
ദൈവത്തിന് കീഴടങ്ങണം. ഒന്ന് ദേവനുക്ക് കീഴ്പടിന്തരുങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിനുടേ അർത്ഥം എന്നെ അതേ മനുഷ്യന്റെതായ സമർപ്പണത്തെയാണ് ഇവിടെ കാണുന്നത്. ഒപ്പുകൊടുത്തല ഇങ്ങ് ചൊല്ലപ്പെട്ടിരിക്കുന്നത്. രണ്ടാമതായി പിശാചിനോട് എതിർത്തു നിൽക്കുവാനായിട്ട് പറയുന്നു. രണ്ടാമതാകെ നിങ്ങൾ പിശാചിക്ക് എതിർത്ത് നില്ലുങ്ങൾ എന്ന് ചൊല്ലപ്പെടുന്നു. അത് ദൈവമക്കളോടുള്ള ഒരു മുന്നറിയിപ്പാണ്. അത് ദൈവപിള്ളകളുടെ ഒരു മുന്നറിയിപ്പ് ചൊല്ലപ്പെടുന്നു. അടുത്തതായിട്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാണ് നമ്മൾ വായിച്ചത്. അടുത്ത് നിങ്ങൾ ദേവനിടത്തിലെ നിങ്ങൾ ചേരുങ്ങൾ എന്ന് ചൊല്ലപ്പെടുന്നു. അത് സഹായത്തിനായിട്ടാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്. അത് നമ്മുടെ ഉദവിക്ക് താണ് നാം ദേവനിടത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. നാലാമതായിട്ട് നമ്മുടെ കൈകളെ വെടിപ്പാക്കുവിൻ എന്ന് പറയുന്നു. നാലാമതാകെ നമ്മുടെ കൈകളെ ശുദ്ധപ്പെടുത്തവേണ്ടും എന്ന് ചൊല്ലപ്പെടുന്നു. അതേ കൈകളെ കാണിക്കുന്നത് കൈകളെ കാണിക്കുന്നു. അത് നമ്മുടേതായ പ്രവൃത്തിയെ കാണിക്കുകയാണ്. നമ്മുടെ ക്രിയകളെ ചൊല്ലപ്പെടുന്നു. അപ്പോൾ പ്രവൃത്തിയിലുള്ള കുറ്റത്തെയാണ് ആ വാക്യം കാണിക്കപ്പെടുന്നത്. ക്രിയകളിലെ കാണപ്പെടുന്നതാണ് കുറവുകളെ ചൊല്ലപ്പെടുന്നു. അഞ്ചാമതായിട്ട് ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ എന്നാണ് വായിക്കുന്നത്. അത് നമ്മുടെ ചിന്തനകളിലെ കുറ്റമാണ്. അത് നമ്മുടെ ചിന്തയിലെ ഇരിക്കുന്നതാണ് കുറ്റം കുറവുകൾ. അതെ ആറാമതായിട്ട് പറയുന്നു. ആറാമതായി ചൊല്ലപ്പെടുന്നത് ദുഃഖിച്ച് കരയുവീൻ എന്നാണ് പറയുന്നത്. ദുഃഖിപ്പിക്കാകും ചഞ്ചലമാകും ഇരുങ്ങളുടെ അളുങ്ങൾ എന്ന് ചൊല്ലപ്പെടുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മുടെ പഴയ പ്രവൃത്തികളെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്നവരായി തീരണം. അത് നമ്മുടെ പഴയ ക്രിയകളെ കുറിച്ച് നാം ദുഃഖപ്പെടുകതെ കുറിച്ച് ചൊല്ലപ്പെടുകയാണ്. ആ ദുഃഖമാണ് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് ദൈവം നടത്തുന്നത്. അത് ദുഃഖം തന്നെ ഒരു മനുഷ്യനുടേ മനം തിരുമ്പുതലുക്ക് കാരണമാക ദൈവൻ വഴി നടത്തുക. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തതായ തെറ്റു കുറ്റങ്ങളുണ്ട്. അതായത് നമ്മുടെ വാഴ്ക്കയിലെ നാം തെരിന്തും തെരിയാവലും ചെയ്തതാണ് ചില കുറകൾ ഇരിക്കുന്നത്. ആ തെറ്റിനെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യം പരുത്തുമ്പോൾ അന്ത കുറകളെ കർത്തരുടെ ആവിയാനവ നമുക്ക് ജ്ഞാപകപ്പെടുത്തുമ്പോഴത് അതേ ദൈവസന്നിധിയിൽ ദുഃഖിച്ച് കരയേണ്ടതായിട്ടുണ്ട്. ദൈവ സമൂഹത്തിൽ നാം ദുഃഖപ്പെട്ട് അളവേണ്ടത് അവശ്യം. ലാസ്റ്റ് വൺ ഇതാണ്. അതേ ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവീൻ എന്നാണ് കാണുന്നത്. കർത്തർക്ക് മുൻപാകെ താഴ്മപ്പെടുങ്ങൾ എന്ന് ചൊല്ലപ്പെടുകിറത് എന്ന് പറഞ്ഞാൽ അപ്പടി എന്ന് ചൊന്നാൽ അതേ ദൈവ സന്നിധിയിൽ നമ്മുടെ സമർപ്പണത്തെയാണ് ഈ ഭാഗം കാണുന്നത്. ദേവ സമൂഹത്തിലെ നമ്മെ താഴ്ത്തുകിറതാണ് അനുഭവത്തെ കുറിച്ച് ഇങ്ങ് ചൊല്ലപ്പെടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇവ്വളവ് കാര്യങ്ങൾ നമ്മുടെ വാഴ്ക്കയില് വരുമ്പോൾ അതെ നമുക്ക് സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയും. നമുക്ക് സാത്താനെ ജയിക്കാൻ മുടിയും. ഇത് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. യാക്കോബ് നമുക്ക് കറ്റുകൊടുക്കുന്നതാണ് കാര്യം. യേശു നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തു നമുക്ക് കറ്റുകൊടുത്തതേയും നാം പാർത്തു വിട്ടു. ഇവിടെ യാക്കോബ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. യാക്കോബ് നമുക്ക് കറ്റുകൊടുത്തതാണ് പഠിച്ച് ചൊല്ലിക്കൊടുത്തതാണ് കാര്യങ്ങളെ താനും പാർത്തു കൊണ്ടിരിക്കുന്നു. ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു പോകാം. വേഗമാകെ മൂന്നാമത് പാതിക്ക് കടന്നു ചെല്ലാം. എങ്ങനെ സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയും? എപ്പടി സാത്താനെ ജയിക്കാൻ മുടിയും? ഒന്നാമത് നമ്മൾ ചിന്തിച്ചു അല്ലേ, നാം പാർത്തു. അതെ, ദൈവ വചനത്താൽ, ദൈവനുടേ വാർത്തയിനാൽ. അതുപോലെ തന്നെ യാക്കോബ് 4:7 നമ്മൾ പഠിച്ചു. യാക്കോബ് 4:7 നാം പഠിച്ചു. ഇതാ മൂന്നാമതായിട്ട് നമ്മൾ വരുമ്പോൾ, മൂന്നാമതാകെ നാം വരുമ്പോൾ അതെ പത്രോസിന്റെ ലേഖനത്തിൽ എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. പേതൃ എഴുതുന്നതാണ് നിരൂപത്തിലെ ഇവകളെ കുറിച്ച് എന്നെ ചൊല്ലിയിരിക്കുന്നത് എന്നതേ നാം അറിഞ്ഞു കൊള്ള വേണ്ട. 1 പത്രോസിന്റെ ലേഖനം 5:8-9 നമ്മൾ വായിക്കുമ്പോൾ, 1 പേതൃ 5:8-9 നാം വാസിക്കുമ്പോൾ എങ്ങനെ സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയുമെന്ന് വ്യക്തമായിട്ട് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എപ്പടി സാത്താനെ ജയിക്കാൻ മുടിയും എന്ന് ചൊല്ലി മിക തെളിവാക ഇങ്ങ് ചൊല്ലപ്പെടുന്നത്. നമുക്ക് ആ വാക്യം വായിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് നമുക്ക് വാസിച്ചു നാം തുടർന്ന് പഠിക്കലാം. 1 പേതൃ 5:8-9 തെളിந்த புத்தி உள்ளவர்களாய் இருங்கள், விழித்திருங்கள். ஏனெனில் உங்கள் எதிராளியாகிய பிசாசானவன் கர்ச்சிக்கிற சிங்கம் போல் எவனை விழுங்கலாமோ என்று வகை தேடி சுற்றி திரிகிறான். விசுவாசத்தில் உறுதியாயிருந்து அவனுக்கு எதிர்த்து நில்லுங்கள். உலகத்தில் உள்ள உங்கள் சகோதரிடத்தில் அப்படிப்பட்ட பாடிகள் நிறைவேறி வருகிறது என்று அறிந்திருக்கிறீர்களே. ഈ വാക്യം നമുക്ക് ഏവർക്കും പരിചയമുള്ള വാക്യമാണ്. വസനം നാം യാവർക്കും അറിമുഖമാണ് ഒരു വസനം. ഇവിടെ 3 കാര്യങ്ങൾ അപ്പോസ്തലനായ പത്രോസ് എഴുതപ്പെട്ടിരിക്കുന്നു. ഇങ്ങേ 3 കാര്യങ്ങൾ അപ്പോസ്തലനായ പേതൃ ഇങ്ങ് എഴുതിയിരിക്കുന്നു. 1,
നമ്മൾ നിർമ്മതരായിരിക്കണം. ഒന്ന്, നാം ശുദ്ധമുള്ളവർകളായി ഇരിക്ക, തെളിഞ്ഞ ബുദ്ധി ഉള്ളവർകളായി ഇരിക്ക വേണ്ടോ. രണ്ടാമതായിട്ട് നമ്മൾ ഉണർന്നിരിക്കണം. രണ്ടാമതായി നാം വിളിത്തിരിക്ക വേണ്ടോ. മൂന്നാമതായിട്ട് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും ചെയ്യണം. മൂന്നാമതായി വിശ്വാസത്തിലെ ഉറുതിയായി ഇരുന്ന് പിശാചിക്ക് എതിർത്ത് നിൽക്ക വേണ്ടുമെന്ന് ചൊല്ലപ്പെടുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് അതേ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന മൂന്ന് കാര്യങ്ങളെ പേതുരു ഇങ്ങനെ തെളിവുപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഈ വിഷയം കൂടെ ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവകളെ നാം അറിമോടി മറുപടി കൊണ്ട് കറ്റുകൊള്ള വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് പറയുന്നു, നിങ്ങൾ നിർമ്മതരായിരിക്കണം. ആ മുതലാവത് ചൊല്ലപ്പെടുന്നത് നിങ്ങൾ തെളിഞ്ഞ ബുദ്ധി ഉള്ളവർകളായി ഇരുങ്ങൾ. എന്താണ് ആ വാക്യത്തിന്റെ അല്ലെങ്കിൽ ആ വേടിന്റെ അർത്ഥം? എന്താണ് അതിനുടേ അർത്ഥം? എന്നാ നിർമ്മതരായിരിക്കുക എന്നത് ഒരു അക്ഷരീക അർത്ഥത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തെളിഞ്ഞ ബുദ്ധി ഉള്ളവരായിരുന്നത് ഒരു അടിപ്പടി വസനത്തെ താൻ കാര്യത്തെ താൻ ഇങ്ങനെ ചൊല്ലപ്പെടുന്നത്. എന്നാൽ അലങ്കാരികമായി നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെ, ആത്മ സംയമനം അല്ലെങ്കിൽ സമചിത്തത എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ആവിക്കുരിയ വാഴ്ക്കയെ അല്ലെങ്കിൽ സമനിലയെ ഉണർത്തുകിറത് എന്ന് ചൊല്ലപ്പെടുന്നത്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, അതായത് ഒരു വിശ്വാസി എടുത്തുകൊണ്ടാൽ അവനെ ഭാഗ്യശക്തികളുടെ നിയന്ത്രണത്തിലായിരിക്കരുത് അവന്റെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. അവൻ അന്യ ക്രിയകൾക്ക് അടിമയായി ഇരിക്കക്കൂടാതെ അവനുടേ ക്രിസ്തവ വാഴ്ക്കയുടെ നടമുറയെ. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതേ തുടർപ്പെടുത്തി ഒരു ചില വസനങ്ങളെ നിങ്ങൾക്ക് മുൻപാകെ കൊണ്ടുവരുന്നത്. ആ വാക്യം നിങ്ങളുടെ വായനയ്ക്കും പഠനത്തിനുമായി ഞാൻ വിട്ടുതരികയാണ്. അതെ, നിങ്ങളെ ഉള്ള വേദത്തെ എടുത്ത് നിങ്ങൾ കറ്റുകൊള്ളലാം. ഒന്ന് പത്രോസിന്റെ തന്നെ ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വായിക്കേണ്ടതാണ്. ഒന്ന് പേതുരു ഒന്നാം അധികാരം പതിമൂന്നാം വസനം ഇതേ തുടർപ്പെടുത്തി അത് വസനത്തെ നിങ്ങൾ വാസിക്കലാം. അതുപോലെ നാലിന്റെ ഏഴാം വാക്യവും നിങ്ങൾ പഠിക്കേണ്ടതാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സദൃശ്യവാക്യം 25 28 വാക്യവും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. നീതിമൊഴികൾ 25 വസനവും തുടർപ്പെടുത്തി നാം വാസിക്കലാം. അപ്പോൾ നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ബുദ്ധി ഉള്ളവർകളായി ഇരുങ്ങൾ ചൊല്ലുമ്പോൾ അതെ, ആത്മ സംയമനം നമ്മൾ പാലിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആവിക്കുരിയ വാഴ്ക്കയിലെ മുന്നേറുകവർകളായി കാണപ്പെട വേണ്ടും. അത് പറഞ്ഞിട്ട് ഞാൻ രണ്ടാം വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. അപ്പോൾ ഒന്ന് നിർമ്മതരായിരിക്കുക, രണ്ടാമത് ഉണർന്നിരിക്കുക എന്നാണ് നമ്മൾ വായിക്കുന്നത്. രണ്ടാമതാകെത്തുരുങ്ങൾപ്പെടുന്നത് ഉണർന്നിരിക്കണം, വിളിത്തിരിക്ക വേണ്ടോ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു വിശ്വാസി എടുത്തുകൊണ്ടാൽ അവൻ ഉണർന്നിരിക്കുന്നവനായിരിക്കണം. അവൻ എപ്പോഴുമേ വിളിത്തിരിക്കുന്നവനായിരിക്ക വേണ്ടോ. അതെ, അവനെ ഉറക്കി കളയുവാൻ ഈ ലോക ശക്തികൾ അതെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവനെ ഉറക്കുംപടിയാകെ ഇന്ന ഉലകത്തിലെ കാണപ്പെടുകിറ ദുഷ്ടക്രിയകൾ അത് എത്തനം പണിക്കൊണ്ടേ ഇരിക്കുന്നത്. അവന്റെ ആത്മീയ മേഖലകളെ തകിടം മറിക്കുവാനുള്ള ശ്രമങ്ങൾ സാത്താൻ നടത്തിക്കൊണ്ടിരിക്കും. അവനുടേ ആവിക്കുരിയ വളർച്ചയെ അഴിക്കുംപടി പിശാചാണവൻ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അവൻ 24 ഒരുപോലെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. 24 ഒരേപോലെ പോരാടിക്കൊണ്ടിരിക്കുന്നു. അവൻ ഉറങ്ങിയും മയങ്ങിയും നിൽക്കുന്ന വിശ്വാസികളെ തകർത്തു കളയുവാൻ ഇടയാകും. അവൻ തൂങ്ങിയും മയങ്ങിയും വിശ്വാസികളെ അഴിക്കുംപടി യത്നം പണിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉണർന്നിരിപ്പീൻ എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വിളിത്തിരിക്ക വേണ്ടും എങ്കിലാണ് കാര്യത്തെ നാം കറ്റുകൊള്ള വേണ്ടും. ഞാൻ ഒരു വാക്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. വസനത്തെ നിങ്ങൾക്ക് മുൻപാകെ കൊണ്ടുവരുമ്പോൾ വിരമ്പുക. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 5:6 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കാ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആകയാൽ മറ്റവർ തൂങ്ങുകത് പോലെ നാം തൂങ്ങാമൽ വിളിച്ചുകൊണ്ട് തെളിഞ്ഞവരായിരിക്ക കടവും എന്ന് ചൊല്ലപ്പെടുന്നത്. അപ്പോൾ ഉറങ്ങാതെ ഉണർന്നും അപ്പൊ തൂങ്ങാമൽ വിളിച്ചിരിക്ക വേണ്ടത്. അതെ, സുബോധമുള്ളവരായിരിക്കണമെന്നാണ് പൗലോസ് പറയപ്പെട്ടിരിക്കുന്നത്. തെളിഞ്ഞവർക്ക വേണ്ടുമെന്ന് പൗലോസ് ചൊല്ലുകിറ. അപ്പോൾ മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. അതെ, മൂന്നാമതായിട്ട് നമ്മൾ വായിച്ചത് അതെ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. നിങ്ങൾ വിശ്വാസത്തില് നിലച്ചിരിക്കുന്നവരായിരിക്ക വേണ്ടും. പിശാചിനോട് എതിർത്ത് നിൽക്കണം.
നിൽക്കണമെന്നാണ് നമ്മൾ വായിക്കുന്നത്. വിശ്വാസിക്ക് എതിർത്തു നിൽക്ക വേണ്ടും എന്ന് ചൊല്ലി ഞാൻ വാസിക്കുന്നു. അപ്പോൾ ഒന്ന് നിർമ്മതരായിരിക്കണം, ഒന്ന് തെളിന്ത ബുദ്ധി ഉള്ളവർക്ക് വേണ്ടും, രണ്ട് ഉണർന്നിരിക്കണം, രണ്ടാമത് വിളിച്ചിരിക്ക വേണ്ടും, മൂന്ന് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുകയും വിശ്വാസത്തിലെ സ്ഥിരമുള്ളവർകളായി ഇരിക്ക വേണ്ടും, അതേ പിശാചിനോട് എതിർത്തു നിൽക്കുകയും ചെയ്യണം, പിശാചിക്ക് എതിർത്തു നിൽക്ക വേണ്ടും. അപ്പോൾ ഇവിടെ ആ മൂന്നാമത് നമ്മൾ പഠിച്ച ഭാഗത്തിൽ കറ്റുകൊണ്ടതാണ് ഒരു പകുതി. പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കറ്റുകൊടുക്കരുത്, അതെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണമെന്ന്. വിശ്വാസത്തില് നിങ്ങൾ നിലച്ചിരിക്ക വേണ്ടും എന്ന് ചൊല്ലുക. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തുവ വാഴ്ക്കയില്, അതെ വിശ്വാസത്തിന് വളരെ സ്ഥാനമുണ്ടെന്ന് ഇവിടെ പത്രോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തില് മികുന്ന ഒരു സ്ഥാനം, ഒരു മുഖ്യത്വം ഇരിക്കരുത് എന്ന് ചൊല്ലി കറ്റുകൊടുക്കുക. അപ്പൊ വേദപുസ്തകം അത്രമാത്രം ഒരു വിശ്വാസി വിശ്വാസവുമായി മുന്നോട്ട് പോകണം തന്നെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസി, ഒരു ആവിക്കുറിയ ദൈവ മനുഷ്യൻ വിശ്വാസത്തിലെ മുന്നേറ വേണ്ടുമെന്ന് താൻ വേദം നമുക്ക് കറ്റുകൊടുക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ക്രിസ്തവ വാഴ്ക്കയില് വിശ്വാസത്തിന് അധിക മുഖ്യത്വം കൊടുക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, പരിശുദ്ധ വേദാഗമത്തെ ഞാൻ പഠിക്കുമ്പോൾ, വളരെ വിശ്വാസത്തോടുകൂടി യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെല്ലാം സൗഖ്യമുള്ളവരായി തീർന്നിട്ടുണ്ട്. ആരെല്ലാം യേശു ക്രിസ്തുവിനടുത്തില് വിശ്വാസമായി വന്നാർകളോ അവരെല്ലാം വിടുതലെ പറ്റി ചെന്നിരിക്കാറുകൾ. വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിശ്വാസം എന്നുള്ളത്. എന്നാൽ വിശ്വാസത്തിന് നേരെ ഓപ്പോസിറ്റ് പാത്തിങ്ങനാ അവിശ്വാസം എന്ന് ചൊല്ലാം. അപ്പോൾ വിശ്വാസമുള്ളവരെ കുറിച്ചും അവിശ്വാസികളെ കുറിച്ചും വിശുദ്ധ വേദപുസ്തകം ഒരുപോലെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വിശ്വാസമുള്ളവരെ കുറിച്ചും അവിശ്വാസികളെ കുറിച്ചും വേദം ഒന്നുപോലെ ചൊല്ലപ്പെടുന്നത്. തന്നെയല്ല, യേശു ക്രിസ്തുവിനടിയിലേക്ക് നമ്മൾ വരുമ്പോൾ, യേശു ക്രിസ്തുവിനടുത്തിലെ നാം വരുമ്പോൾ, അനേകരുടെ വിശ്വാസത്തെ യേശു ക്രിസ്തു പ്രശംസിച്ചു പറഞ്ഞതായി നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അനേകരുടെ വിശ്വാസത്തെ യേശു ക്രിസ്തു സന്തോഷത്തോടു കൂടെ ചൊന്നാറെന്ന് ചൊല്ലി പാർക്കരോ. ഇനി ഒരുവനിൽ എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? അപ്പോ ഒരു മനുഷ്യനുക്കുള്ള എപ്പടി ഒരു വിശ്വാസം ഉരുവാകും, അതിനെ കുറിച്ച് വേദപുസ്തകം എന്തെങ്കിലും പറയുന്നുണ്ടോ? അതേ കുറിച്ച് വേദം ഏതാവത് ചൊല്ലുകിറതാ? വ്യക്തമായി ആ വിഷയത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഒരുവനിൽ എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? ഒരു മനുഷ്യനുക്കുള്ള എപ്പടി വിശ്വാസം വളരുകിറത്, ഉരുവാകുന്നത്? റോമാലേഖനം 10:17 വായിക്കുമ്പോൾ, റോമർക്ക് 10:17 വാസിക്കുമ്പോൾ അവിടെ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, വിശ്വാസം എന്നുള്ളത് കേൾവിയാലാണ് വരുന്നത്. വിശ്വാസം കേൾവിനാലേ വരുന്നത്. അതെ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലാണെന്ന് വരുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേൾവി ദേവനുടേ വചനത്തിനാലേ വരുന്നത് എന്ന് ചൊല്ലി അങ്ങ് ചൊല്ലപ്പെടുന്നത്. അപ്പം മനുഷ്യരിലേക്ക്, അപ്പം മനുഷ്യർക്കുള്ള, അതെ വിശ്വാസം വരേണ്ടതിന്, വിശ്വാസം വരുവതർക്ക്, അതെ ദൈവ വചനം നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ദേവനുടേ വാർത്ത നാം കേൾക്ക വേണ്ടോ? വീണ്ടും നമ്മൾ വിശ്വാസം എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ, മറുപടിയും വിശ്വാസത്തെ കുറിച്ച് നാം പാർക്കുമ്പോൾ, റോമാലേഖനം അതുപോലെ തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ, റോമാലേഖനം 1:8 റോമർ 1:8 1 തെസ്സലോനിക്കർ 1:8 1 തെസ്സലോനിക്കർ 1:8 ആ രണ്ട് സഭകൾ, രണ്ട് സഭകൾ ഏതെല്ലാം? റോമാസഭ, തെസ്സലോനിക്ക സഭ. റോമസഭ, രണ്ട് തെസ്സലോനിക്ക സഭ. ഈ രണ്ട് സഭയുടെ വിശ്വാസത്തെ പൗലോസ് പ്രശംസിച്ചിരിക്കുകയാണ്. ഇന്ന് രണ്ട് സഭകളുടെ വിശ്വാസത്തെയും പൗൽ മുന്നിലെ പഠിത്തി ചൊല്ലുക. അത് വ്യക്തമായി നമുക്ക് ഈ വാക്യങ്ങളിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. അതെ, മിക തെളിവാകെ ഇന്ന് വസനങ്ങളിലെ നമ്മളെ വാസിക്കും. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, വെളിപ്പെടുത്തിന് ശേഷം പുസ്തകത്തിലേക്ക് ഞാൻ വരുമ്പോൾ, 2:13 വായിക്കുമ്പോൾ, 2:13 വാസിക്കുമ്പോൾ, അവിടെ പെർഗമോസ് എന്നുള്ള സഭയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങേ പെർഗമോസ് സഭയെ കുറിച്ച് വാസിക്കുന്നു. അവരെ കുറിച്ച് ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭയെ കുറിച്ച് കർത്താവിന്റെ ആവിയാണ് ഒരുപടി ചൊല്ലിയിരിക്കുന്നത്. നീ എന്നിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. നീ എനക്കുൾ ഇരിക്കുന്നതാണ് വിശ്വാസത്തിന് കളയന്തു പോക പോടവില്ലേ. ആ സഭയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. സഭയെ മുന്നിലപ്പെടുത്തി ഉയർത്തി ചൊല്ലുകൃതി പാർക്കിറോ. വീണ്ടും എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മൂന്നാം അധ്യായം 14 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 3:14 വാസിക്കുമ്പോൾ, അതെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണമെന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്. ആരംഭത്തിലിരുന്ന വിശ്വാസം കടൈശി വരയ്ക്കും പറ്റിപ്പിടിച്ചുകൊള്ള വേണ്ടുമെന്ന് ചൊല്ലപ്പെടുകിറത്. നമ്മൾ വിശ്വാസ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞ്, ആ വിശ്വാസത്തിക്കുള്ളേ നാം വരുമ്പോൾ, നമ്മളെ പാതി വഴിയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുവാൻ, നമ്മുടെ വഴിയിലിരുന്ന് നമ്മെ
നമ്മളെ പിന്തിരിച്ചു കൊണ്ടുപോകുംപടി അതെ പല ശക്തികൾ നമ്മളെ ശ്രമിച്ചു കൊണ്ടിരിക്കും പല ക്രിയകൾ നമ്മെ പാർത്തു കൊണ്ടിരിക്കുന്നു ലോകവും സാത്താനും ഒരുപോലെ ശ്രമിച്ചു കൊണ്ടിരിക്കും ഉലകവും സാത്താനും ഒരുപോലെ ക്രിയ ചെയ്തു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു അതിനാലേ പരിശുദ്ധ വേദാഗമം ഇപ്പടി ചൊല്ലുകരുത് ആദ്യ വിശ്വാസം അവസാനത്തോളം നമ്മൾ മുറുകെ പിടിക്കണമെന്ന് പറയപ്പെട്ടിരിക്കുന്നു ആരംഭ വിശ്വാസം കടൈസി വരെക്കും നാം പറ്റിക്കൊള്ള വേണ്ടുമെന്ന് ചൊല്ലപ്പെടുന്നു ആ വാക്യത്തെ നമ്മൾ അങ്ങനെ പൗലോസിലേക്ക് കൊണ്ടുവരുമ്പോൾ അണ്ട വാർത്തകളെ അപ്പടിയേ പൗൽ എടുത്തലേ വരുമ്പോളേ രണ്ട് വാക്യങ്ങൾ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് വസനങ്ങൾ നാം ചേർത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് തിമത്തിയോസ് 6 ന്റെ 11 12 വാക്യങ്ങളാണെങ്കിൽ ഒന്ന് തിമത്തിയോ 6 അധികാരം 11 12 വസനങ്ങൾ അതെ രണ്ടാമത്തെ വാക്യം 2 തിമത്തിയോസ് 4 ന്റെ 7 ആണ് രണ്ടാമത്തെ വസനം 2 തിമത്തിയോ 6 അധികാരം 7 വസനം അപ്പോൾ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ച മനുഷ്യനായിരുന്നു പൗലോസ് അപ്പോൾ ആരംഭത്തിലെ വിശ്വാസത്തെ കടൈസി വരെക്ക് കാത്തുകൊണ്ടത് അപ്പോസ്തലനായ പൗൽ അത് വിട്ടോടണം அதை விட்டு ஓட வேண்டும் நீதி பக்தி விசுவாசம் நீதி பக்தியும் விசுவாசம் ஸ்நேகம் க்ஷம சௌமியதா அன்பு சமாதானம் சந்தோஷம் அதே இவையே பின்தொடருக இவைகளை பின்தொடர வேண்டும் என்கிட்ட விசுவாசத்தின் நல்ல போர் பொருதுக நீ விசுவாசத்தின் நல்ல போராட்டத்தை போராடு நித்திய ஜீவனை பிடிச்சு கொள்க நித்திய ஜீவனை பெற்றுக்கொள் அப்ப திமோத்தியோசோட என்ன പറയുന്നു அப்ப திமோத்தியோத்துல பவுல் என்ன சொல்கிறார் அதே വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം വിശ്വാസത്തിലെ നല്ല പോരാട്ടത്തെ പോരാടേ പ്രിയ ദൈവമക്കളെ അൻപാന ദേവനുടിയ പിള്ളകളെ അതെ വിശ്വാസത്തിൽ നമ്മൾ പോരാടേണ്ടതുണ്ട് ആ വിശ്വാസത്തിലെ നാം പോരാടേണ്ടിയിരിക്കുന്നു രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ രണ്ടാം പകുതിക്ക് നാം വരുമ്പോൾ 2 തിമോത്തിയോസ് 4 7 ൽ നാം ഇങ്ങനെ പഠിക്കുന്നു 2 തിമോത്തിയോ 4 7 சொல்லപ്പെടുന്നു അതെ വിശ്വാസത്തിനു വേണ്ടി നല്ല പോർ പൊരുതണമെന്ന് പറഞ്ഞു വിശ്വാസത്തിലെ നല്ല പോരാട്ടം പോരാടേണ്ടി എന്ന് சொல்லപ്പെടുന്നു എന്ന തിമോത്തിയോസ് ോട് പറഞ്ഞ അപ്പടി തിമത്യോടത്തില് സ്വന്നതാണ് ആ പൗലോസ് ഇതാ 2 തിമത്യോസിൽ ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു അതേ പൗൽ തന്നെ ഹൃദയത്തിലെ കൈകളെ വെച്ച് ചൊല്ലുകരാ ഞാൻ നല്ല പോർ പൊരുത് നല്ല പോരാട്ടത്തെ പോരാടിനേ ഓട്ടം തികച്ചു ഓട്ടത്തെ മുടിച്ചേ അത് വിശ്വാസം കാത്തു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തെ കാത്തുകൊണ്ടേൻ എന്ന് എഴുതുകരാ അപ്പോൾ വിശ്വാസത്തെ ദൈവമക്കൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് വിശ്വാസത്തെ ദേവനുടിയ പിള്ളകൾ കാത്തുകൊള്ള വേണ്ടിയത് ആവശ്യം അപ്പോൾ ആദ്യ വിശ്വാസം അവസാനത്തോളം നമ്മൾ മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട് ആരംഭത്തിലിരുന്ന വിശ്വാസം കടൈസി വരെക്കും അവയിലെ നാം പറ്റിപ്പിടിച്ചുകൊള്ള വേണ്ടും സ്തോത്രം എങ്കിൽ മാത്രമേ നമുക്ക് സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോഴാണാൽ മാത്രമേ സാത്താനെ നാം ജയിക്കാൻ മുടിയും വീണ്ടും നമ്മൾ 1 യോഹന്നാൻ 5 4 വാക്യം വായിക്കുമ്പോൾ 1 യോഹന്നാൻ 5:4 വാസിക്കുമ്പോഴേ അതെ നമുക്ക് ലോകത്തെ ജയിക്കണമെങ്കിൽ നാം ലോകത്തെ ജയിക്കവേണ്ടെന്ന് ചൊന്നാൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ് നമുക്ക് വിശ്വാസം മിക അവശ്യം അപ്പോൾ ലോകത്തെ ജയിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ് അപ്പോൾ ലോകത്തെ ജയിക്കവേണ്ടെന്ന് ചൊന്നാൽ വിശ്വാസം നമുക്ക് അവശ്യം എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എബ്രായർ എഴുതുന്ന നിർവചനത്തിലേ നാം വരുമ്പോഴേ 11 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വിശ്വാസവീരന്മാരുടെ പട്ടികയാണ് നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അവരെല്ലാം വിശ്വാസത്താൽ വൻ കാര്യങ്ങളെ ചെയ്തവരാണ് അവർക്കെല്ലാവരുമേ വിശ്വാസത്തിലെ ജയിച്ചവർകൾ ഭയങ്കരമായ ക്രിയകളെ ചെയ്തവർകൾ എന്ന് ചൊല്ലപ്പെടുന്നു അതെ വിശ്വാസികളുടെ പിതാവായിട്ട് നമ്മൾ അബ്രഹാമിനെ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസികളുടെ പിതാവെന്ന അബ്രഹാമിനെ നാം പാർക്കിറോ ഇനി എഫേസ്യ ലേഖനം 6:16 വരുമ്പോൾ എഫേസ്യർ എഴുതുന്ന നിർവം 6:17 വസനത്തേക്ക് വരുമ്പോൾ അതെ ദുഷ്ടന്റെ തീ അമ്പുകളെ
ദുഷ്ടനുടിയ ക്രിയകളെ അതെ അതിനെ പരാജയപ്പെടുത്തുവാൻ അതെ തോൽക്കടിക്കുംപടിക്ക് അതെ നമ്മിൽ തക്കതായ വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്കുള്ള അതർക്കാന വിശ്വാസം ഇരിക്ക വേണ്ടും അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അപ്പോളുടെ ഒരു വിശ്വാസിയുടെ വാൾക്കയിലെ അതെ വിശ്വാസത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം വിശ്വാസത്തിലെ മികുന്ത മുഖ്യത്വം വിശ്വാസത്തിക്ക് ഉണ്ട് എന്നതിനെ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം അപ്പോൾ ഒരു വിശ്വാസി വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് അപ്പോൾ ഒരു വിശ്വാസിയുടെ വാൾക്കയിലെ വിശ്വാസത്തോട് ചേർന്നുതാൻ ആവിക്കുറിയ വാൾക്കയിൽ അവൻ വളരെ മുടിയും അതുകൊണ്ടാണ് പത്രോസ് ഇവിടെ വ്യക്തമായി പറയുന്നത് അതിനാലാണ് അപ്പോസ്തലനായ പൗലു ഇങ്ങ് ചൊല്ലുകരാ അതെ വിശ്വാസത്തിൽ സ്ഥിരമായി നിങ്ങൾ നിൽക്കണം നിങ്ങൾ വിശ്വാസത്തിൽ ഉറുദിയാക ധരിത്തുരുങ്ങൾ ഏതെങ്കിലും 10 മാസം നിങ്ങൾ വിശ്വാസത്തിൽ തുടരണം എന്നല്ല പറയുന്നത് നിങ്ങൾ ഏതോ ഒരു 10 മാസം മറ്റും വിശ്വാസത്തിലെ നിലയിത്തിരിക്ക വേണ്ടും ഉറുദിയാക ഇരിക്ക വേണ്ടും എന്ന് ഇങ്ങ് ചൊല്ലവില്ലേ ചില വർഷങ്ങൾ നിങ്ങൾ വിശ്വാസത്തിൽ തുടരണം എന്നല്ല ഇവിടെ പറയുന്നത് ചില ആണ്ടുകൾ മറ്റും നിങ്ങൾ വിശ്വാസത്തിലെ നിലയിത്തിരുന്നാൽ പോതും എന്ന് ഇങ്ങ് ആദ്യ വിശ്വാസത്തിനു വേണ്ടി ആരംഭ വിശ്വാസത്തിക്കാക പൗലോസിനെ പോലെ അവസാന നാൾ വരെ പോരാടേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് ശ്വാസം പോകുന്നിടം വരെ അതിനുവേണ്ടി നമ്മൾ ജീവിക്കേണ്ടതാണ് അതായത് നമ്മുടെ ശ്വാസം നിക്കുന്നത് വരയ്ക്കും നാം വിശ്വാസത്തിക്കാക പോരാടേണ്ടോ നമ്മളെ വിശ്വാസ ജീവിതത്തിൽ തള്ളിയിടുവാനായിട്ട് സാത്താൻ പല കെണികളും കുരുക്കുകളും അവൻ പ്ലാൻ ചെയ്യും നാം വിശ്വാസ വാഴ്ക്കയിൽ നിന്ന് അളിക്കുംപടി സാത്താൻ പല ക്രിയകളിൽ ചെയ്തുകൊണ്ടിരിക്കാൻ അതുകൊണ്ട് അവന്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം വിശ്വാസനുടിയെ തന്ത്രങ്ങളെ നാം പുരിന്തുകൊണ്ട് നാം മുന്നേറ വേണ്ടും അപ്പോൾ നാം ഇതുവരെ പഠിച്ചു വന്നത് അപ്പോൾ നാം ഇതുവരെക്കും കറ്റുകൊണ്ടത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മൂന്ന് കാര്യങ്ങളെ കറ്റുകൊണ്ടു എങ്ങനെ സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയും എപ്പടി സാത്താനെ ജയിക്ക മുടിയും ഒന്ന് ദൈവവചനത്താൽ ഒന്ന് ദൈവനുടിയ വസനത്താൽ രണ്ടാമത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു രണ്ടാമത് പഠിച്ചത് അതെ യാക്കോബ് 4:7 യാക്കോബ് 4:7 നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്നതിനാൽ നാം ദൈവനക്ക് കീഴ്പ്പെടുന്നതിനാൽ അതെ മൂന്നാമത് നമ്മൾ പഠിച്ചു മൂന്നാമത് കറ്റുകൊണ്ടോ 1 പത്രോസ് 5:8-9 1 പേതുരു 5:8-9 നിർമ്മതരായിരിക്കുന്നതിലൂടെ ഉണർന്നിരിക്കുന്നതോടെ അതെ സ്തോത്രം അതെ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് പോലെ ദൈവനുടിയ വസനത്തിലെ ഉറുദിയാകിരിക്കുന്നത് പോലെ നമുക്ക് സാത്താനെ ജയിക്കുവാനായിട്ട് കഴിയും നാം സാത്താനെ ജയിക്ക മുടിയും ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ് എന്റെ വാർത്തയെ ഞാൻ മുടിത്തു കൊള്ളുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് പോകുകയാണ് ജപിക്കുംപടി വിരുമ്പുകയാണ് ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവനുടിയ വാർത്ത കേൾക്കുന്നതാണ് ദൈവനുടിയ പിള്ളേകളെ നിങ്ങൾ പല പ്രശ്നങ്ങൾക്ക് അധീനരായിരിക്കാം ഒരുവേള പല പ്രശ്നങ്ങൾക്കുള്ള നിങ്ങൾ പോയിക്കൊണ്ടിരിക്കലാം നിങ്ങൾ ഒരുപക്ഷെ രോഗികളായിരിക്കാം ചിലവേള വ്യാധിയാ ഇരിക്കലാം മാനസിക പ്രയാസം ഉണ്ടായി ഒരുവേള നിങ്ങൾ മനതിലെ പല കവലകളോട് കൂടെ ഇരിക്കലാം കടഭാരം ഉണ്ടായിരിക്കലാം കുടുംബ പ്രശ്നം ഉണ്ടായിരിക്കാം സമാധാനം സന്തോഷമില്ലാത്തവരായിരിക്കാം സമാധാനം സന്തോഷം ഇല്ലാത്തവരാകെ ഇരിക്കലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് പോകുകയാണ് ഞങ്ങൾ ഉങ്ങൾക്കാകെ ജപിക്ക പോകും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ എന്ത് ഇടത്തില ഇരുന്നാലും ഒരു നിമിഷം ഞങ്ങളോട് ചേർന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ മൂടി ഉങ്ങളുടെ എന്ത് പ്രശ്നക്കായിരുന്നാലും അതെ ദൈവം നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി തരുന്ന ദൈവമാണ് ദേവനാകിയ കർത്താവുടെ പ്രശ്നങ്ങൾക്ക് ഒരു ബദലായി കൊടുക്കുക നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയമാകട്ടെ അലട്ടുകരതാണ് എന്ത് പ്രശ്നമായിരുന്നാലും കടഭാരമാകട്ടെ സാമ്പത്തിക പ്രയാസങ്ങളാകട്ടെ നെരുക്കടികളായിരുന്നാലും ശരി മനപ്രയാസങ്ങളാകട്ടെ മനതിലെ വേദനയായിരുന്നാലും കുടുംബ പ്രശ്നങ്ങളാകട്ടെ കുടുംബ പ്രശ്നമായിരിക്കട്ടെ ഏത് പ്രശ്നമാകട്ടെ ഏത് പ്രശ്നമായിരുന്നാലും നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞങ്ങളോട് കൂടെ ചേർന്ന് നിങ്ങൾ ഒരു അതെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് മതിയായവനാണ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തെ കൊടുക്കുമ്പോൾ കർത്തർ പോതുമാനവ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മെ ആശീർവദിപ്പാറാകെ പ്രാർത്ഥിക്കാം ജപിക്കലാം എല്ലാം ദൈവ സമൂഹത്തിലെ ജപിക്കലാം சொல்லப்பட்டதான காரியங்கள் ஒருவேளை வியாதியாக இருக்கலாம் கடபாரங்களா இருக்கலாம் மன சஞ்சலங்களா இருக்கலாம் போராட்டங்களா இருக்கலாம் பிரச்சனைகளா இருக்கலாம் குடும்ப பிரச்சனைகளா இருக்கலாம் சந்தோஷமில்லாதபடி மனக்குழப்பங்கள் காணப்படலாம் எந்த ஒரு பிரச்சனைகளா இருந்தாலும் சரி தேவனாகிய கர்த்தர் இன்னைக்கு மாற்றும்படி வல்லமை உள்ளவர் எல்லா தேவ சமூகத்தில கண்களை மூடலாமே எங்கள் அன்புள்ள ஆண்டவரே இயேசுவின் நாமத்தினாலே பாதபடியில் இயேசுவின் நாமத்தினாலே ஆண்டவரே இந்த செய்தியை கேட்டு தேவ சமூகத்தில கண்களை கொண்டிருக்கிறதான பிள்ளைகளுக்காக ஜெபிக்கிறோம் இயேசுவின் நாமத்தினாலே ஆமென்
Yesuvin